തിരുവനന്തപുരം മാമയഞ്ചാൻ തോടിൽ കാണാതായ തൊഴിലാളിയെ കണ്ടെത്താനുള്ള ഇന്നത്തെ ശ്രമം വിഫലം. പ്രതിസന്ധിയിലായി മാലിന്യ കൂമ്പാരം. വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ടണലിലെ മാലിന്യം നീക്കാനുള്ള ശ്രമവും പരാജയം. നാവികസേനാ സംഘം തിരുവനന്തപുരത്ത്. മാലിന്യ നീക്കത്തിൽ പരസ്പരം പഴിചാരി റെയിൽവേയും നഗരസഭയും. പിഎസ്സി അംഗത്തിന് പ്രമോദ് കോട്ടൂളിക്ക് പണം നൽകിയത് നിഷേധിച്ച് ചേവായൂർ സ്വദേശി ശ്രീജിത്ത്. സിപിഐഎമ്മിന് ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നും ശ്രീജിത്ത് കേരള വിഷൻ ന്യൂസിനോട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാഡം. ഞാൻ എനിക്ക് നിലവിലെ ഒരു പരാതിയും ഇല്ല. ഞാൻ ആർക്കും ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടുമില്ല. ഞാൻ ഒരു പ്രമോദിന് ഒരു പൈസ കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രമോദ് പറഞ്ഞ ശരി, ഒരു പൈസ പോലും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. തനിക്കെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗമെന്ന പ്രമോദ് കോട്ടൂളി. ചതിയന്മാരെ നിയമത്തിന് മുൻപിൽ എത്തിക്കണമെന്നും പ്രമോദ് കോട്ടൂളി കേരളാവിഷൻ ന്യൂസിനോട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ വിടവാങ്ങിയത് ധ്രുവം, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവ്. പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവയ്പ്. വെടിയുതിർത്തത് 20-കാരൻ തോമസ് മാത്യു ക്രൂക്സ്. അക്രമി കൊല്ലപ്പെട്ടു, ട്രംപ് സുരക്ഷിതൻ. ചാമ്പ്യന്മാരെ കാത്ത ഫുട്ബോൾ ലോകം. യൂറോ ഫൈനലിൽ സ്പെയിനിൽ ഇംഗ്ലണ്ടിനെ നേരിടും. കോപ്പയിലെ കലാശപ്പോരാട്ടം അർജന്റീനയും കൊളംബിയയും തമ്മിൽ. വിംബിൾഡൺ കിരീടം കാർലോസ് അൽക്കാരസിന്.